ഹൈ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ സാർ. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോയാണ്. കുറേ നാളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്മാർട്ട് ടി വി വാങ്ങിക്കാന്നുള്ളത്. വീട്ടിൽ ടി വിയേ ഉണ്ടായിരുന്നില്ല. സ്മാർട്ട് ടി വി നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കുമ്പോൾ ഇത്തിരി നല്ലത് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശം. പിന്നെ യൂട്യൂബുകളിലൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോസ് വെക്കുക അങ്ങനെയുള്ള ഉദ്ദേശം. പിന്നെ കുട്ടികൾ ഭയങ്കര ഇതാണ്, അതായത് അയ്യാനും ഫുൾ ടൈം അവർക്ക്, ഫുൾ ടൈം അല്ല, ഞാനങ്ങനെ ഫോൺ അധികം അവർക്ക് കാണിച്ചു കൊടുക്കാറില്ല. പക്ഷെ അവർക്ക് വാശി വന്നു കഴിഞ്ഞാൽ ഫോണാണ് ആവശ്യമുള്ളത്. അപ്പോൾ എന്തായാലും ഒരു ടി വി വാങ്ങിക്കുക എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ടി വി വൈകുന്നേരമാണ് കൊണ്ടുവന്നത്, രാത്രിക്ക് വന്നപ്പോഴാണ് കൊണ്ടുവന്നത്. 10:30 കഴിഞ്ഞപ്പോഴേക്കിനും അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരെ എക്സ്പ്രഷൻ എന്നറിയാൻ വേണ്ടിയിട്ട് അവരെ വേഗം തന്നെ ഞാൻ വിളിച്ച് എണീപ്പിച്ചും പോയി. കാരണം അത്ര അത്ഭുതമായിരിക്കും എന്നായിരുന്നു എൻ്റെ ഫീല്. പക്ഷേ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടി വി വാങ്ങിക്കാൻ പോവുകയാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച പോലെ ഒന്നായിരുന്നില്ല. അവരുടെ ഭാവം കുറച്ചൊക്കെ കിളി പോയെങ്കിലും സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലുള്ള റിയാക്ഷൻ ഒന്നും അവരെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. വാപ്പിച്ച് വാങ്ങിയാണ് കെട്ടിടാനാ? ആ, ഇങ്ങോട്ട് വന്നേ നീ. തൊട്ട് നോക്കിയാ, എന്തിട്ട് നോക്കിയാ പയ്യെ, ഇവിടുന്ന് ഇവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് എന്തിട്ടണ്? കേറാൻ പാടില്ലട്ടാ, മേശപ്പുറത്ത് ഇനി കയറി കഴിഞ്ഞാൽ വാപ്പിച്ച് ചീത്ത പറയുന്നു പറഞ്ഞിട്ടുണ്ട് നിന്നെ. സാധനം എന്തോടുന്ന് പറയും, എന്തോട് സാധനം എന്ന് പറയത്? കിളി പോയല്ലോ പപ്പേ, ദാ എന്തുട്ടത്? എന്തിട്ടത്? ഇതിനെ പിടിച്ചടി, അത് വാങ്ങിച്ചിട്ട് വന്നോന്ന് എനിക്കറിയാലോ, അതാണ് ചോദിക്കണേ. എന്തിട്ടത് അയ്യാനേ, എന്തിട്ടത്? എന്തോടൊന്ന് പറ, എന്തുറക്ക്, എന്തിട്ടത്? എന്ത് എന്തിട്ടണത്? അത് പറ, എന്തോട്ടെന്ന് പറ, പറയോ. ഏ, ആര് വാങ്ങിച്ചാണത്? ആര് വാങ്ങിച്ചാണ്? ആര് വാങ്ങിയത്? രണ്ടാൾക്കും എക്സ്പ്രഷനൊക്കെ ഒരേപോലെയായിരുന്നു. കാരണം തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം വാങ്ങിക്കാൻ പോകുന്നുള്ള കാര്യം. കണ്ടപ്പോൾ ഒരു ഇതായി. പക്ഷെ ടി വി അവർ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സാധാ ടി വി, വീട്ടിലാണ് സാധാ ടി വി കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിങ്ങനെ വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത് ടി വി ആണോ, അത് ഇരിക്കണ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഇത് ടി വി ആണെന്നുള്ള സംശയം അവർക്കും ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ലെന്ന്. റയ്യാനക്ക് വലിയ ഒരു ഭാവവ്യത്യാസം ഒന്നുമില്ലെങ്കിൽ ഒരു അന്താളിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അയ്യാനക്ക് കുറച്ചൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നി. കാരണം മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ഒരു സന്തോഷം, കാരണം എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കണേക്കാട്ടിലും ബെറ്റർ ആണല്ലോ ഇതെന്ന് വിചാരിച്ചു. മറ്റേ ടി വി സാധാരണ കേബിളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഇതിൽ കൊച്ചു ടി വി ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഫുൾ ടൈം. അപ്പോൾ കൊച്ചു ടി വിയിൽ കൂടുതലും അങ്ങനെ പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ഉള്ള മൈൻഡിലാണ്. പിന്നെ ഫുൾ ടൈം ഇത് വെച്ചുകൊണ്ടിരിക്കില്ല എന്ന് പറയാം. അവർക്കും ഒരു സന്തോഷം, പിന്നെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പൈസ ഒന്ന് സെറ്റാവാതെ പറഞ്ഞാൽ ഞങ്ങൾ മാറ്റി വെച്ച് പോകുമായിരുന്നു. അപ്പോൾ ഇക്കു പറഞ്ഞു ഇനി മാറ്റി വെക്കണ്ട. ഒരു ദിവസം ആൾ വീട്ടിലിരുന്നപ്പോൾ ആൾക്ക് മനസ്സിലായി ഇച്ചിരി ഇതുണ്ട്, ഇവർ ഇങ്ങനെ ഭയങ്കര ഇത് ടെററാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ മാറ്റി വെക്കൊന്നും വേണ്ട, എന്തായാലും എടുത്ത് ചെയ്യുക, പൈസ വരും പോവും, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്തു. എന്തായാലും വീഡിയോയിലൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ടാറ്റാ, ബൈ ബൈ.